നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. സി പി എം നേതാക്കളുടെയും ഡിവൈഎഫ്ഐയുടെയും കള്ളങ്ങൾ പൊളിച്ചെടുക്കാൻ എനിക്ക് വേറൊരുത്തൻ്റെയും സഹായം വേണ്ടടാ എന്ന തരത്തിലായിരുന്നു ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസംഗം തന്നെ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചവരെ വിമാനത്താവളത്തിൽ വെച്ച് തള്ളിയിടുകയും തല്ലാൻ ശ്രമിക്കുകയും ചെയ്ത ഇ പി ജയരാജനെതിരെ വലിയ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നത്. ഇതോടുകൂടി പ്രതിരോധത്തിലായ സി പി എം മുഖ്യമന്ത്രിയെ കൊല്ലാനാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ശ്രമിച്ചതെന്നും പ്രതിഷേധക്കാർ ആരുമറിയാതെ വിമാനത്താവളത്തിൽ കടക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചാരണങ്ങൾ സി പി എമ്മും ഡിവൈഎഫ്ഐയും തന്നെ അഴിച്ചുവിട്ടു. ഇതിൻ്റെ മറവിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണവും സി പി എം നടത്തുകയുണ്ടായി. അതിനെല്ലാം നേതൃത്വം നൽകിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്നു. എന്നാൽ ഇരുട്ടടി പോലെയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസംഗം ഇപ്പോൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ കുനിന്മേൽ കുരു എന്നതുപോലെ പൈലറ്റിൻ്റെ റിപ്പോർട്ടും പുറത്തു വന്നു. പ്രതിഷേധിച്ചവർക്ക് അനുകൂലമായും മർദ്ദിച്ചവർക്കെതിരായുമായിട്ടാണ് പൈലറ്റിൻ്റെ റിപ്പോർട്ട് വന്നിരുന്നത്. ഇതോടുകൂടി സി പി എമ്മിൻ്റെ കള്ളക്കളി പുറത്താവുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും തരത്തിൽ ഒരനക്കം വിമാനത്തിനകത്തുണ്ടായാൽ അവരെ അടിച്ചിരുത്താൻ തന്നെയായിരുന്നു പിണറായി വിജയൻ്റെ പദ്ധതി. അത് വൃത്തിയായി നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു പദ്ധതിയെ പുറത്ത് പൊളിച്ചത് കോടിയേരി ബാലകൃഷ്ണനാണ്. പിണറായിയെ മഹാനാക്കാൻ കോടിയേരി നടത്തിയ പരാമർശമാണ് ഇപ്പോൾ ഇരുട്ടടിയായി മാറിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ കോഴിക്കോട് പുറമേനിയിൽ നടന്ന പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രിയെ വിമാനത്തിൽ കൊല്ലാൻ ശ്രമിച്ചുവെന്ന സി പി എം നേതാക്കളുടെ വാദങ്ങളും കള്ളങ്ങളുമൊക്കെയെല്ലാം പൊളിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ രംഗത്ത് വരുന്നത്. ഇന്നലെയാണ് ഈ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ, പ്രസക്തമായ ഭാഗങ്ങൾ പുറത്തു വന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. സംഭവം വിശദീകരിക്കുന്ന കോടിയേരി, പ്രതിഷേധക്കാർ വിമാനത്തിൽ കയറും എന്ന് വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നതായിട്ടാണ് വ്യക്തമാകുന്നത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വിമാനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. വിമാനത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്ക് ഒരു സന്ദേശം നൽകുകയുണ്ടായി. യാത്രക്കാരുടെ കൂട്ടത്തിൽ കയറാൻ പോകുന്നവരിൽ 3 പേർ സംശയിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട്. അവർ ഈ വിമാനത്തിൽ തന്നെ കയറിയതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നും മുഖ്യമന്ത്രിയെ അവർ അറിയിക്കുകയുണ്ടായി. അവരെ വേണമെങ്കിൽ തടഞ്ഞു നിർത്താമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞതായിട്ടാണ് കോടിയേരി പറയുന്നത്. എന്നാൽ അവരാരെങ്കിലും ആയിക്കൊള്ളട്ടെ, അവർ യാത്രക്കാരല്ലേ, അവരെ തടഞ്ഞു വെക്കേണ്ടതില്ല എന്ന് സൗമ്യമായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതായിട്ടാണ് കോടിയേരി പ്രസംഗത്തിൽ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിയെ കരുതിക്കൂട്ടി ആക്രമിക്കാനാണ് വിമാനത്തിൽ കയറിയത് എന്ന സി പി എം വാദം ഇതോടുകൂടി ആവിയാവുകയാണ് കോടിയേരിയുടെ വാക്കുകളിലൂടെ. മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധക്കാർ ആഞ്ഞടിക്കുന്നുവെന്ന ഇ പി ജയരാജൻ്റെ വാദവും തെറ്റാണ് എന്നുള്ളത് കോടിയേരിയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാവുകയാണ്. വിമാനത്തിൽ മുൻഭാഗത്താണ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് സീറ്റ് കിട്ടിയത്. മുഖ്യമന്ത്രിയുടെ സീറ്റ് പിന്നിലായിരുന്നു. വിമാനം പുറപ്പെട്ടതിന് പിന്നാലെ ഇതിൽ 1-2 പേർ ടോയ്ലറ്റിൽ പോകാനെന്ന വ്യാജന് പിൻഭാഗത്തേക്ക് വന്ന മുഖ്യമന്ത്രിയുടെ ഇരിപ്പിടമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. വിമാനം ഇറങ്ങിയ ശേഷം മുഖ്യമന്ത്രി ആദ്യം പുറത്തേക്ക് ഇറങ്ങി. ഇതോടുകൂടി ധൃതി കൂട്ടിയവർ പിന്നിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ പ്രയാസമാണെന്ന്. അപ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മുദ്രാവാക്യം വിളിക്കുകയാണ് ഉണ്ടായത് എന്നാണ് കോടിയേരി വിശദീകരിക്കുന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തുവെന്നും അതുകൊണ്ടാണ് താൻ തള്ളി മാറ്റിയതെന്നുമായിരുന്നു എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ്റെ വാദം. അതിപ്പോൾ ഇവിടെ പൊളിച്ചടുക്കപ്പെടുകയാണ്. മാത്രമല്ല, തനിക്കെതിരെ പ്രതിഷേധമുണ്ടാകും എന്ന മുന്നറിയിപ്പ് പിണറായി വിജയൻ ലഭിച്ചതോടുകൂടി തന്നെ തനിക്കെതിരെ എന്തെങ്കിലും നീക്കം അവിടെ ഉണ്ടായാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരുന്നു എന്നുള്ള സംശയവും ശക്തമാവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ മർദ്ദനമടക്കമുള്ള നടപടികൾ ഉണ്ടായത് എന്നുള്ളതും സംശയിക്കപ്പെടേണ്ട ഒരു കാര്യമായി മാറുകയാണ്. അതായത് ഇതെല്ലാം പൊളിച്ചെടുക്കപ്പെടുന്നത് കോടിയേരിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തോടു കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.